റിനേ ടി വി ബാക്ക് ടു സ്കൂളിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം നമ്മൾ രണ്ട് വർഷത്തെ ഓൺലൈൻ ക്ലാസ്സിന് ശേഷം ഒരു തുടർച്ചയായിട്ട് ഒരു ഒരു ഫ്രഷായിട്ട് ഒരു ഓൺസൈറ്റ് സ്കൂളുകളിലുള്ള ഒരു അധ്യയന വർഷത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് പറയാം മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ചൂസ് എ മെൻറ്റർ നമ്മൾ ഏത് പ്രായത്തിലാണെങ്കിലും നമ്മൾ ഒരു മെൻറ്ററെ ചൂസ് ചെയ്യണം ഞാൻ പറയുന്നത് ഏത് പ്രായത്തിലൊന്നു പറഞ്ഞാൽ ഇത് കേട്ടാൽ ഏകദേശം മനസ്സിലാകുന്ന ഒരു പ്രായം അപ്പോൾ ആ പ്രായത്തിലുള്ള കുട്ടികൾ ഒന്ന് ശ്രദ്ധിക്കണം അതായത് ചൂസ് എ മെൻറ്റർ ഒരു മെൻറ്ററെ നമ്മൾ ചൂസ് ചെയ്യുക അത് ഇപ്പോൾ സ്കൂൾ പ്രായത്തിലൊക്കെ നമുക്കൊന്നെങ്കിൽ നമ്മളുടെ ഉപ്പ അല്ലെങ്കിൽ നമ്മളുടെ ഉമ്മ അതല്ലെങ്കിൽ പിന്നെ നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊരു അധ്യാപകർ നമ്മൾ അവരെ ഒരു മെൻറ്ററായിട്ട് ചൂസ് ചെയ്യണം കാരണം ഒരു മെൻഡർ ഇല്ലാതെ അതല്ലെങ്കിൽ ഒരു മാസ്റ്റർ ഇല്ലാതെ ഒരു ഗുരു ഇല്ലാതെ ആർക്കും അവരുടെ കഴിവുകളെ വളർത്താൻ ലോകത്ത് പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു മെൻറ്റർ വേണം അത് ചിലപ്പോൾ നമ്മൾ വളരുമ്പോൾ വേറൊരാളായി മാറും മറ്റു പലരെയും നമ്മൾ ചൂസ് ചെയ്യാം പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു മെൻഡറെ നമ്മൾ ചൂസ് ചെയ്യണം ആ മെൻ്ററിൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം സബ്മിസീവ് ആയിരിക്കണം അയാൾ പറഞ്ഞതുപോലെ നമ്മൾ നടക്കാൻ പാടുള്ളൂ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അയാളായിരിക്കും നമ്മളുടെ കഴിവുകളെ വളർത്തുന്നതിൽ ഏറ്റവും സ്വാധീനിക്കുന്നത് നമ്മളൊരു മെൻറ്ററെ ചൂസ് ചെയ്യണം ഒന്ന് രണ്ടാമത്തത് ഫൈൻഡ് യുവർ പാഷൻ നമ്മളുടെ പാഷൻ ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം അതായത് നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ഏത് കാര്യം ചെയ്യുമ്പോഴാണോ നമുക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി കിട്ടുന്നത് സന്തോഷം കിട്ടുന്നത് അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തിയിലാണ് ാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആത്മസംതൃപ്തി കിട്ടുന്നത് നമുക്ക് പിന്നെ ഏറ്റവും നല്ല സന്തോഷം നൽകുന്നത് ഏത് പ്രവർത്തി ചെയ്യുമ്പോഴാണ് അതിലായിരിക്കും നമ്മളുടെ പാഷൻ അങ്ങനെയാണെങ്കിൽ അതിൽ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തണം അതിനെ എങ്ങനെ മോണിറ്റൈസ് ചെയ്യുക എന്നുള്ള പിന്നെ അതിൻ്റെ ഹയർ എഡ്യൂക്കേഷനിലേക്ക് നമുക്ക് പോവാം അതിനെങ്ങനെ മോണിറ്റൈസ് ചെയ്യാം എന്നുള്ളതിലേക്ക് നമുക്ക് പോവാം ഒക്കെ പോവാം അപ്പോൾ അപ്പോൾ അതായിരിക്കും നമ്മളുടെ ഒരു കരിയറായി മാറുകയും ചെയ്യുക അപ്പോൾ ഫൈൻഡ് യുവർ പാഷൻ രണ്ടാമത് മൂന്നാമത് മെയിൻറ്റെയിൻ എ സ്ട്രോങ് മോറൽ കോഡ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മോറിയാൽ അത് നമ്മൾ മുസ്ലിങ്ങളാണെങ്കിൽ ഖുർആൻ ആണ് നമ്മളുടെ മോറൽ കോഡ് അപ്പോൾ ആ മോറൽ കോഡ് നമ്മൾ സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യണം നമ്മൾ എവിടെ പോയാലും ഞാൻ ഏത് ഏത് സ്കൂളിലാണെങ്കിലും ഏത് കുട്ടികളുടെ കൂടെ ആണെങ്കിലും ഞാൻ ഡ്രഗ്സ് ഉപയോഗിക്കൂല ഞാൻ പിന്നെ ഈ എം ഡി എം ഒ അല്ലെങ്കിൽ കഞ്ചാവോ ഇങ്ങനെയുള്ള സംഗതികളൊന്നും ഉപയോഗിക്കും ഇതൊക്കെ എൻ്റെ മുമ്പിൽ വരും ഞാൻ ഇന്നത്തെ കാലത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിൽ ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ എൻ്റെ മുമ്പിൽ എന്തായാലും കഞ്ചാവ് വരും എൻ്റെ മുമ്പിൽ ആൾക്കഹോള് വരും എൻ്റെ മുമ്പിൽ പിന്നെ സിഗരറ്റ് വരും എൻ്റെ മുമ്പിൽ പിന്നെ എം എം വരും ഇതൊക്കെ നമ്മുടെ മുമ്പിൽ വരും പക്ഷേ എൻ്റെ മോറൽ കോഡ് അത് അതിൽ നിന്ന് എന്നെ സംരക്ഷിച്ച് നിർത്തും അതൊരാൻറ്റി വൈറസ് ആയിട്ട് എൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യും അതുകൊണ്ടുതന്നെ എൻ്റെ ശരീരത്തിലേക്ക് എൻ്റെ എൻ്റെ അടുത്തേക്ക് അത്തരം സംഗതികൾ വരികേയില്ല ഈ മോറൽ കോഡ് നമ്മളിൽ ഉണ്ടെങ്കിൽ ആ മോറൽ കോഡ് കീപ്പ് ചെയ്യണം ഞാൻ ഒരു അഫെയറിലും പോയി പെടില്ല നമുക്ക് ഈ പ്രായത്തിൽ നമ്മളുടെ പിന്നെ ഹോർമോൺ ചേഞ്ചസ് ഒരുപാട് നടക്കുന്ന പ്രായമാണെന്ന് ഒരു പല പെൺകുട്ടികളോട് നമുക്ക് ക്രഷ് തോന്നും നമുക്ക് ക്ലാസ്സിലുള്ളതും മറ്റുള്ളതുമായ സ്കൂളിലുള്ളതോ ബസ് സ്റ്റോപ്പിൽ നമ്മൾ കാണുന്നതോ അല്ലെങ്കിൽ നമ്മളുടെ നൈബറിലായിട്ടുള്ള നാട്ടിലുള്ളതൊക്കെ ായിട്ടുള്ള ഒരു കാണാൻ സൗന്ദര്യം തോന്നുന്ന ഏത് പെൺകുട്ടികളോടും ഈ പ്രായത്തിൽ നമുക്കൊരു ക്രഷ് തോന്നും അത് നമ്മളുടെ ഹോർമോൺ പ്രവർത്തനങ്ങൾ കൊണ്ട് അത് സ്വാഭാവികമാണ് പക്ഷേ അത് ആ ക്രഷ് എന്നുള്ളത് അതൊരു ക്രഷ് മാത്രമാണെന്ന് മനസ്സിലാക്കി അതിനെ പിന്നീട് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കൊന്നും നമ്മൾ പോകാതെ പിടിച്ചു നിൽക്കാൻ നമ്മളുടെ ഈ മോറൽ കോഡ് കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ അഥവാ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയാൽ അത് പിന്നെ അഫെയർ ആവും എല്ലാം അങ്ങനത്തെ രൂപത്തിലേക്ക് പോകും അത് നമ്മളെ നമ്മളെ കരിയറിനെയും നമ്മളെ പഠനത്തിനെയൊക്കെ അത് ബാധിക്കും അപ്പോൾ മാത്രമല്ല ഒരു ക്രഷ് അങ്ങനെ തന്നെ വെച്ചാൽ അതങ്ങനെ ഇല്ലാതായി പോകും കൂടിയ ഒരു ഒരു മാസം രണ്ട് മാസം അതിൻ്റെ ഒരു ഒരു സഫറിങ് ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ അത് പോവും അത് പിന്നെ ഉണ്ടാവില്ല അപ്പോൾ അത്തരം കൃഷികളിലൊന്നും അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായ അഫെയറിലേക്കൊന്നും പോകാതെ നമ്മൾ നിൽക്കുക ഈ മോറൽ കോഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക അതേപോലെ തന്നെ കളവ് പറയുക ഇങ്ങനെയുള്ള പിന്നെ കൂട്ടുകാരുമായിട്ട് കൂടുമ്പോൾ മറ്റ് പല പിന്നെ അധാർമികമായ അതല്ലെങ്കിൽ നമ്മൾക്ക് നിരക്കാത്ത നമ്മളുടെ ഒരു സത്യത്തിന് നിരക്കാത്ത പലതും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുമ്പോഴും നമ്മളെ തടഞ്ഞു നിർത്തുന്ന ഈ മോറൽ കോഡായിരിക്കും അതുകൊണ്ട് ഈ മോറൽ കോഡ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ ചൂസ് എ മെൻറ്റർ ഒരു മെൻറ്ററെ ചൂസ് ചെയ്യുക പിന്നെ ഫൈൻഡ് യുവർ പാഷൻ നമ്മളെ പാഷൻ നമ്മൾ കണ്ടെത്തുക മൂന്നാമത്തത് നമ്മളെ മെയിൻറ്റെയിൻ മോറൽ കോഡ് നമ്മളെ മോറൽ കോഡ് നമ്മൾ കീപ്പ് ചെയ്യുക ഈ ഒരു അധ്യയന വർഷം ഈ മൂന്ന് കാര്യങ്ങൾ നല്ല രൂപത്തിൽ കൊണ്ടുപോയിട്ട് നമ്മളുടെ ഒരു കരിയർ ചൂസ് ചെയ്യാൻ നമുക്ക് കഴിയട്ടെ എന്ന് റിനൈ ടി ആശംസിക്കുന്നു